ബസ് സ്റ്റാൻഡിനുള്ളിൽ ഇരുചക്രവാഹനങ്ങൾ നിർത്തിയിടുന്നത് യാത്രക്കാർക്ക് ദുരിതമാവുന്നു മുക്കം പഴയ ബസ് സ്റ്റാൻഡിൽ നഗരസഭാ കെട്ടിടത്തിന് താഴെയാണ് നിരവധി ഇരുചക്രവാഹനങ്ങൾ നിർത്തിയിടുന്നത് മുക്കം പഴയ ബസ് സ്റ്റാൻഡിലെ നഗരസഭാ കെട്ടിടത്തിന് താഴെ ഭാഗത്ത് ഇരുചക്ര വാഹനങ്ങൾ നിരനിരയായി നിർത്തിയിടുന്നതാണ് ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാവുന്നത് കോഴിക്കോട് മാവൂർ നരിക്കുനി കെ എം സി ടി ഹോസ്പിറ്റൽ ചേന്നമംഗല്ലൂർ തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് പോവേണ്ട ഒട്ടേറെ ബസ്സുകൾ നിർത്തിയിടുന്ന ട്രാക്കുകൾക്ക് പിറകിലായാണ് ബൈക്കുകൾ നിർത്തിയിടുന്നത് ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കാത്തിരിക്കുന്നവർ ഈ ബൈക്കുകൾക്കിടയിൽ തിരിഞ്ഞും മറിഞ്ഞും വേണം ഓരോ ദിക്കിലേക്കും പോവേണ്ട ബസ്സുകളിൽ കയറിപ്പറ്റാൻ ബസ് സ്റ്റാൻഡിൽ ഓരോ ബസ്സുകളും നിശ്ചിത സമയം വരെ നിർത്തിയിടുമ്പോൾ പിറകിലേക്ക് കയറാതിരിക്കാൻ അതിർത്തി നിശ്ചയിച്ച ഡിവൈഡറുകൾക്ക് തൊട്ടുപിറകിലാണ് ഇരുചക്രവാഹനങ്ങൾ നിർത്തിയിടുന്നത് നേരത്തെ ഇവിടെ ബൈക്കുകൾ നിർത്തിയിടാറുണ്ടായിരുന്നില്ലെന്ന് യാത്രക്കാർ പറയുന്നു നഗരസഭാ ഓഫീസിലേക്ക് പോകുന്ന വഴി മാത്രമാണ് ബൈക്കുകൾ ഇല്ലാത്തത് ഇരുപതിലേറെ ബൈക്കുകളാണ് നിരനിരയായി പല സമയങ്ങളിലും നിർത്തിയിടുന്നത് നേരത്തെ ഈ ഭാഗം ഒഴിഞ്ഞുകിടന്നിരുന്നതിനാൽ യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ ലക്ഷ്യമിട്ട ബസ്സുകളിലേക്ക് സുഖമായി നടന്നു പോകാമായിരുന്നു മഴ പെയ്താലും ബസ് സ്റ്റാൻഡിൽ ഒരുക്കെ ഇരിപ്പിടം ലക്ഷ്യമിട്ട് യാത്രക്കാർ വരുന്നത് പോലും ഇപ്പോൾ ദുരിതമായിരിക്കുകയാണ് സ്കൂൾ വിദ്യാർത്ഥികളടക്കമുള്ള നിരവധി യാത്രക്കാർ നിറഞ്ഞ ബസ് സ്റ്റാൻഡിൽ ബൈക്കുകൾ നിരനിരയായി നിർത്തിയിടുന്നത് ഒഴിവാക്കി സൗകര്യം സുഖകരമാക്കാൻ മറ്റേതെങ്കിലും ഭാഗത്ത് ബൈക്കുകൾ നിർത്തിയിടാൻ അധികൃതർ സൗകര്യമൊരുക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം സി പ്രാദേശിക വാർത്താ മുഖം